ഇപ്പോൾ കർട്ടൻസ് ഒരുപാട് വരുന്നുണ്ട്, ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് വരുന്നുണ്ട്, ഡിമ്മൗട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതിടണമെന്ന് പലർക്കും നല്ല സംശയം ഇരിക്കുള്ളൂ, ബ്ലാക്ക് ഔട്ട് വേണോ ഡിമ്മൗട്ട് വേണോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബ്ലാക്ക് ഔട്ട് കർട്ടനുകൾ കേരളത്തിൽ നല്ല ക്വാളിറ്റിയിലുള്ള ബ്ലാക്ക് ഔട്ട് കർട്ടനുകൾ കിട്ടാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചില മിക്ക കമ്പനീസ് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് കർട്ടൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ തുണിയുടെ കർട്ടൻ നമ്മൾ വിൻഡോയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനകത്തേക്ക് വരുന്ന വെട്ടം പരിപൂർണമായും ആ തുണി കാരണം തടഞ്ഞു നിർത്തുന്ന തരത്തിലുള്ള മെറ്റീരിയലുള്ള കർട്ടനുകളാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം. ഇത് പല രീതിയിലാണ് ഇതിനെ ബ്ലാക്ക് ഔട്ട് ആക്കുക. ഒന്ന്, ആ ഉപയോഗിക്കുന്ന തുണിക്ക് ശരിക്കും നല്ല കട്ടി ഉണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്തും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ തുണിയുടെ ബാക്കിൽ അവർ ഒരു റബ്ബർ പോലത്തെ ഒരു മോൾഡ് പോലത്തെ ഒരു സംഭവം കൂടി പേസ്റ്റ് ചെയ്തിട്ട് അതിലുള്ള എല്ലാ സുഷിരങ്ങളും അടച്ചിട്ടും അതിനെ ബ്ലാക്ക് ഔട്ട് ആക്കും. പക്ഷേ വൈറ്റ് കളറ്, ഇപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ഔട്ട് ആക്കുന്ന ആ തുണിയുടെ ഒരു സൈഡ് ഫുൾ വൈറ്റ് കളറിലാണ് ഇരിക്കണേന്നുണ്ടെങ്കിൽ കേരളത്തിലെ ക്ലൈമറ്റ് പ്രകാരം അവിടെ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഈ വൈറ്റ് കളറുള്ള റബ്ബറിന്. അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊളിഞ്ഞു. അപ്പോൾ അതല്ലാതെ തന്നെ നാച്ചുറലി തുണിക്കിയുടെ കട്ടി കൊണ്ട് അത് ഒരു ബ്ലാക്ക് ഔട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള തുണികൾക്ക് കുറച്ച് വില കൂടുതലായിരിക്കും. ഏകദേശം നല്ലൊരു തുണി കിട്ടാൻ ഒരു 700 രൂപക്ക് മേലേക്ക് മീറ്ററിന് വില എന്തായാലും വരും. അപ്പോൾ ബ്ലാക്ക് ഔട്ട് തുണി ചെയ്യാൻ എപ്പോഴും ഇത്തിരി നല്ല വില ഉണ്ടാവും. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ ഒരൊറ്റ സിംഗിൾ ലെയർ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ വെട്ടം കട്ടാവും. കേരളത്തിലെ സാധാരണ വീടുകൾ, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ നാട്ടിലുള്ള ഒരു വീടുകൾ അനുസരിച്ചിട്ട് നമ്മൾ മിക്ക വീടുകളിലും ഡബിൾ ലെയർ കർട്ടനാണ് ചെയ്യുക. ഒന്ന്, ഒരു ഷിയർ ഇടും വൈറ്റ്, പിന്നെ അതിൻ്റെ കുറുകെയായിട്ട് ഒരു നോർമൽ കർട്ടൺ ക്ലോത്ത് ഇടും. അതിട്ടാലും മതിയാകും ഇന്നത്തെ സാഹചര്യത്തിൽ. അങ്ങനെ അത്ര ഇരുട്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് ലെയർ ചെയ്യുമ്പോൾ തന്നെ, ഫുള്ളി ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം, അതായത് ഒരു 90% അല്ലെങ്കിൽ 95% ഉച്ചക്കാണെങ്കിൽ പോലും വീടിനകത്തോട്ടേക്ക് വരുന്ന വെട്ടം കട്ടാകും. പിന്നെ വേറൊരു കൂട്ടര് ചെയ്യാറുള്ളത്, ഈ ഒരു തുണി എടുത്തിട്ട് ആ തുണിയിൽ ഒരു ലൈനിങ് ക്ലോത്ത്, ഇത്തിരി കൂടി കട്ടിയുള്ള ഒരു ലൈനിങ് ക്ലോത്തും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാറുണ്ട്. ഇപ്പം അങ്ങനത്തെ അത് കുറവാണ്, കാരണം ഇപ്പം എല്ലാവരും ഡബിൾ ലെയറൊക്കെ ചെയ്യുന്നതുകൊണ്ട് നോർമൽ ഒരു കർട്ടൻ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിക്ക് ഇത് കിട്ടും. കാരണം അല്ലാതെ ബ്ലാക്ക് ഔട്ടിൻ്റെ തുണി ഇടുമ്പോൾ അതനുസരിച്ച് നല്ല സാമ്പത്തികമായിട്ട് നല്ല വ്യത്യാസം വരും. ഓൾറെഡി കർട്ടൻ ചെയ്യുമ്പോൾ നമ്മൾ മിക്കവരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ബജറ്റ് വന്നിരിക്കുന്നതുകൊണ്ട് ഇതൊരു എക്സ്ട്രാ എക്സ്പെൻസാണ്. പക്ഷേ അങ്ങനത്തെ തുണി അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർക്ക് ചെയ്യാനും പറ്റും.